നമസ്കാരം. ക്രിക്കറ്റ് വാർത്തകളുമായത് ഓഫ്സൈഡ് മീഡിയ. ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരാണെന്ന് ഇപ്പോഴും തർക്കവിഷയമാണ്. വിരാട് കോഹ്ലിയാണ് ബെസ്റ്റ് എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റൊരു വിഭാഗം രോഹിത് ശർമ്മയാണ് കൂടുതൽ മിടുക്കനെന്ന് അഭിപ്രായപ്പെടുന്നു. കോഹ്ലിയുടെ അഭാവത്തിൽ ടീമിനെ നയിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം രോഹിത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ബംഗ്ലാദേശിനെതിരായ 3 T20 മത്സരങ്ങളുടെ പരമ്പര 2-1 സ്വന്തമാക്കിയത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു. കോഹ്ലിക്കും രോഹിത്തിനും കീഴിൽ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ശിഖർ ധവാൻ. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇരുവരുടെയും വ്യത്യാസം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ധവാൻ. കോഹ്ലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയെന്ന് ധവാൻ അഭിപ്രായപ്പെട്ടു. ഇരുവരുടെയും ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ താനും കൂടി അംഗമാണെന്ന് ധവാൻ പറയുന്നു. കളിക്കളത്തിൽ ചില സന്ദർഭങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ സഹതാരങ്ങൾക്കൊപ്പം കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഇരുവരും സമന്മാരാണെന്നും ഇരുവരും അത് ചെയ്യാറുണ്ടെന്നും ധവാൻ പറയുന്നു. വ്യത്യസ്തമായ സ്വഭാവസവിശേഷതയുള്ള താരങ്ങളാണ് കോഹ്ലിയും രോഹിത്തും. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണവർ. ആ സന്ദർഭത്തിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതവർ ചെയ്യും. എന്നാൽ കളിക്കളത്തിൽ ഇരുവരും പരസ്പരം ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറ്. രോഹിത്താണ് ടീമിനെ നയിക്കുന്നതെങ്കിൽ അദ്ദേഹം താനുമായി ചർച്ച നടത്തും. കോഹ്ലിയാണ് ക്യാപ്റ്റനെങ്കിൽ അദ്ദേഹം രോഹിത്തിനും തനിക്കൊപ്പം നിർണായക കാര്യങ്ങൾ കൂടിയാലോചിക്കാറുണ്ടെന്നും ധവാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ കോഹ്ലിയെ അപേക്ഷിച്ച് രോഹിത് കുറച്ചുകൂടി കൂളാണെന്നും എല്ലാ സന്ദർഭങ്ങളിലും ഒരേ തീരുമാനങ്ങൾ എടുക്കാതെ വ്യത്യസ്തമായ രീതികളിലൂടെ വിജയങ്ങളിലെത്തുകയാണ് രോഹിത്തിന്റെ രീതിയെന്നും ധവാൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും കായിക വാർത്തകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.